ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. ചിക്കൻ വെച്ച പാത്രത്തിൽ ഇതുപോലെ ചോറിട്ട് കൂട്ടിക്കുഴച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു രസമല്ലേ? ഔഫ്! അങ്ങനെ രസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ വെക്കുന്ന ആ ഒരു ചിക്കൻ വെറൈറ്റി ആയിരിക്കണം. അപ്പോൾ അതെ, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ആയിട്ടാണ് ഒന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് വാളംപുളിയുടെ പൾപ്പാണ്, 1/3 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കുക കേട്ടോ. നമ്മളിപ്പം ചേർത്ത് ഈ പുളി ചേർക്കുന്നത് കണ്ടിട്ട് ആരും നെറ്റിച്ച് വിളിക്കണ്ട കേട്ടോ, സംഭവം അടിപൊളി ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതേ, നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലിയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇതൊക്കെ നമുക്ക് വേണ്ട ഒരാവശ്യത്തിന് മാത്രം എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനൊരു 5 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പഴുത്തതാണ്. പിന്നെ ഇഞ്ചി ഒരു 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയാണ്. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി അതും എടുത്തിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക. ഇപ്പോൾ ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്ന കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കുക. ഇനി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉരുളിയോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തെടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്തു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വലിയൊരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്തെടുക്കുക. ചെറിയ സവാളക്കാണെങ്കിൽ 2 എണ്ണം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമുക്കിതിലേക്ക് ഇപ്പം തന്നെ കറിവേപ്പില ചേർത്തെടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഈ കാണുന്ന പോലെ ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലെ അത് ഇതിലേക്ക് ചേർത്തെടുക്കുക. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ തീ ഒന്ന് കൂട്ടിക്കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളൊരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കുക. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇതിന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ചിക്കനിൽ വെള്ളമൊക്കെ ഒന്ന് റിലീസാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ നല്ല പോലെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇടയ്ക്കൊക്കെ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, നമ്മൾ ഈ ഉരുളിയിലൊക്കെ വെക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ ഇതേ നമ്മൾ തുറന്ന് വെച്ചും അടച്ച് വെച്ചൊക്കെ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ചിക്കനൊക്കെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ബട്ടറൊക്കെ ഇറങ്ങി, ആ ബട്ടറിലൊക്കെ കിടന്നിട്ട് ആ ചിക്കൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. സംഭവം ഇതേ ഇത്രയേ ഉള്ളൂ, അടിപൊളി വെറൈറ്റി ഒരു ഐറ്റമാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഈ ഒരു സമയത്ത് ചേർക്കേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഗരം മസാല മാത്രം ചേർത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ചേർത്ത് കുറച്ചും കൂടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു 5-6 മിനിറ്റ് ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്താൽ മാത്രം മതി. ഇനി ഇതേ കുറച്ച് മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മല്ലിയിലയുടെ ആ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യാം. അതിന് പകരം കുറച്ച് കറിവേപ്പിലയൊക്കെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ, നല്ല വെറൈറ്റി ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ഒരു ഐറ്റം കേട്ടോ. ചിക്കനിലൊക്കെ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യുക. ഇത് ചോറ്, ചപ്പാത്തി എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഇതുപോലെ അവസാനം ഇത്തിരി ചോറ് ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ, ഉഫ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.